സ്റ്റാർട്ടറും അരിയാണ് കൊടുക്കുന്നത്. റേഷൻ കടയിൽ അരി ഇല്ലാത്തത് കൊണ്ട് കുറുവ അരിയാണ് കേട്ടോ അത് കൊടുക്കുന്നത്. ഗോതമ്പും ഇല്ല. എനിക്ക് ഇന്ന് ലെസോട്ട കൊടുക്കണം. ഈ വിരിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെയായി ലെസോട്ട കൊടുക്കണം. പിന്നെ വലിയ വീട്ടിലേക്ക് മാറ്റണം. പിന്നെ വലിയ വീട്ടിലേക്ക് മാറ്റാൻ പോവാണ്. നാലഞ്ചെണ്ണം ചീറിയിട്ടുണ്ട്. ഒന്നിനാണ് വെക്കണം. കണ്ടില്ല ഒരു ഒരു കോഴി ചീറി കിടക്കുന്നത്. ഇതിനാണ് വെക്കണം. ഇത് രണ്ട് മുള്ളൻ കോഴികളാണ്. ഇത് പെടയാണ്, മുട്ടറിണുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വളർത്തുന്നത്. അത് ഇനിയിപ്പോൾ മുട്ട ചീറിയിട്ട് കിടക്കുമോ എന്നറിയില്ല. കുട്ടിയായിട്ട് വാങ്ങിയതാണ്. ഒരു കോഴിനാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് ദിവസം വെച്ചാലും വിരിയും എന്നുള്ളത്. മുസ്തഫ പറഞ്ഞൊരു ബ്രദറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനെന്താ കരിയും ആണിയും ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ഇടും കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി മാത്രമേ ഉണ്ട് കേട്ടോ. അത് ഇറുമ്പ് വരാതിരിക്കാനാണ്. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എന്താ ഈ അണ കെട്ടണെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ അണാന്നിട്ടാണ് പറയാറ്. എനിക്ക് പിന്നെ അടാന്ന് പറയാൻ കിട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ ഭാഷയിൽ നമ്മൾ വേഗം നമ്മുടെ വായിൽ അതല്ല വരുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ എല്ലാവരും അണ വെക്കുക എന്നാണ് പറയുക. ഈ കോഴിൻ്റെ കുട്ടികളാണ് ഞാൻ എനിക്ക് 14 എണ്ണം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ കോഴിൻ്റെ കുട്ടികളാണ്. കൂട്ടിൻ്റെ മുകളിൽ ഒന്ന് ചീറി കിടക്കുന്നുണ്ട്. ഇത് കൂട്ടിൽ 2 എണ്ണം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുട്ടയൊക്കെ ഞാൻ വിറ്റതാണ്. ഇവിടെ നാടൻ മുട്ടയ്ക്ക് നല്ല വിലയാണ്. അപ്പം ഞാൻ വിറ്റു. ഇതിനൊക്കെ വിരിക്കാൻ വെച്ചാലും നമുക്ക് സ്ഥലമില്ല ഇടാൻ എല്ലാവരും. ഈ കോഴി മുട്ടിടണുണ്ട്. എന്താ ഇത് മുട്ടിടണുണ്ട്. ഞാൻ ഇവരുടെ എല്ലാവരുടെ മുട്ടയും വിൽക്കും.
കോഴിക്കൂടൊക്കെ വൃത്തിയാക്കാൻ പോകണല്ലോ കേട്ടോ. അപ്പൊ വിട്ടതാണ് രാവിലെ, ഒക്കെ വൃത്തിയാക്കാൻ പോകണുള്ളു. ലെസോട്ട വാങ്ങിട്ട് വന്നാണ്, അത് പുതിയ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാനാണ്. ഇത് ഇതാണ് എനിക്ക് കിട്ടാത്തത്, കിട്ടുകയില്ല. ഇതൊന്ന് ഓട്ടാക്കണം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ചൊവ്വാഴ്ചയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ അങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വെച്ച് നോക്കിയതാണ് അറിയാത്തത്. എല്ലാവരും പറഞ്ഞു തന്നതിന് താങ്ക്സ് കേട്ടോ. വിരിയോ നോക്കാമല്ലോ, ഞാൻ ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ആണി കരിക്കട്ട ഒന്നും ഇട്ടിട്ടില്ല, അതിനും കമൻ്റ് ഉണ്ടായിരുന്നു ആണി കരിക്കട്ട ഒന്നും വേണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വിരിയോ നോക്കാമല്ലോ. ഇവർക്കാണ് ലെസോട്ട കൊടുക്കേണ്ടത് കേട്ടാ. അത് അടയ്ക്കും. ശരിക്കും പെട്ടില്ലെങ്കിൽ ഇപ്പുറത്തെ കണ്ണിൽ ഇത്തിരി ഒഴിക്കാം കേട്ടോ. ഞാൻ സാധാ ഒരു നാട്ടുപുറത്തുകാരിയാണ്. അപ്പൊ എനിക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടണം കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം.